ശബരിമലയിൽ നയം തുറന്ന് വീണ്ടും പറഞ്ഞ ഇടതുപക്ഷം. സി പി ഐ നേതാവ് ആനി രാജ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനം ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും ഈ വിഷയത്തിൽ ഇടത് പാർട്ടികളുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ലെന്ന് സി പി ഐ മുതിർന്ന നേതാവ് ആനി രാജ. ഇല്ല ഇല്ല, ഞങ്ങൾ ഒട്ടും പിന്നോട്ടില്ല എന്നും രഹന ഫാത്തിമ സിന്ദാബാദ് എന്നും തന്നെയാണ് ഇടത് നേതാക്കളുടെ ചുണ്ടുകളിൽ നിന്നും ഉയരുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ ഇടതുപക്ഷം നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ലെന്നും സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു മന്ത്രി ശബരിമലയെ അനുകൂലിച്ച് അഭിപ്രായം പറഞ്ഞാൽ അത് ഇടതുമുന്നണി നിലപാടായി കാണാനാകില്ലെന്നും ആലുവയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ആനി രാജ അഭിപ്രായപ്പെട്ടു. ശബരിമലയിലേത് ലിംഗസമത്വമാണ് വിഷയം. ഇതിൽ ഇടതു പാർട്ടികളുടെ അഭിപ്രായങ്ങൾക്ക് മാറ്റമില്ല. ഇതോടെ ഇനി എന്തിനധികം ഭക്തർ തീരുമാനിക്കുക ശബരിമലയിൽ യുവതികൾ കയറണോ ആചാരം നിലനിൽക്കണം, നിങ്ങൾക്ക് തീരുമാനിക്കാം. സംസ്ഥാനത്ത് പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും ബി ജെ പിയും തിരഞ്ഞെടുപ്പിൽ ശബരിമല മുഖ്യ വിഷയമാക്കി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ആനി രാജയുടെ ഈ പ്രസ്താവന. ശബരിമല വിഷയത്തിൽ കോടതി വിധി വന്ന ശേഷം മാത്രം നടപടി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അഭിപ്രായം. വിഷയത്തിൽ ദേവസ്വം മന്ത്രി പ്രതികരിച്ചതുമില്ല. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആദ്യം സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചുവെങ്കിലും പിന്നീട് വിധി വരട്ടെ എന്നാണ് അഭിപ്രായപ്പെട്ടത്. സാമ്പത്തിക സംവരണ വിഷയത്തിൽ സുപ്രീംകോടതി മൗനാനുവാദത്തിലേക്ക് മടങ്ങുന്നതായി സംശയിക്കണമെന്നും ആനി രാജ അഭിപ്രായപ്പെട്ടു. ശബരിമല യുവതി പ്രവേശനത്തിൽ സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായത്തെ തള്ളിയാണ് ആനി രാജ രംഗത്തെത്തിയത്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്ന മുൻ നിലപാടിൽ ഇടതുപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. ഇടത് കേന്ദ്ര നേതാക്കളായ സീതാറാം യെച്ചൂരിയും ഡി രാജയും ആവർത്തിച്ച് പറയുന്നത് ഒരേ അഭിപ്രായമാണ്. ശബരിമലയിൽ യുവതീ പ്രവേശനം എന്നത് ലിംഗസമത്വത്തിന്റെ വിഷയമാണെന്നും ഇടത് നിലപാടിനെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ടെന്നും ആനി രാജ വ്യക്തമാക്കി. സാമ്പത്തിക സംവരണത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി പരാമർശത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല. മനുവാദത്തിലേക്ക് പരമോന്നത കോടതി മാറുന്നു എന്ന് സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താനാവില്ലെന്നും ആനി രാജ പറഞ്ഞു. ഇടത് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് ആനി രാജ ആലുവയിലെത്തിയത്. അതേസമയം ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രതികരണത്തിന് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ രംഗത്തെത്തി. NSSന് അവരുടേതായ രാഷ്ട്രീയമുണ്ടെന്നും അതാണ് അവർ പ്രകടിപ്പിക്കുന്നതെന്നും കാനം പറഞ്ഞു. NSS പേരെടുത്ത് വിമർശിച്ചത് തന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. എല്ലാ മതവിശ്വാസികൾക്കും ആരാധന നടത്താനുള്ള സൗകര്യമുണ്ടാകണം, ശബരിമല തിരഞ്ഞെടുപ്പ് വിഷയമല്ലെന്നും കാനം ചൂണ്ടിക്കാട്ടി. വിമോചന സമരത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനപിന്തുണ കൂടി. 1957 ശേഷമുള്ള തിരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് ലഭിച്ചെന്നും മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. NSSനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തെ കഴിഞ്ഞ ദിവസം ജി സുകുമാരൻ നായർ രൂക്ഷമായി വിമർശിച്ചിരുന്നു. NSSനെയോ അതിന്റെ നേതൃത്വത്തെയോ വിരട്ടാം എന്ന് ചിന്തിക്കുന്നവർ മൂഢസ്വർഗത്തിലാണെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. സംസ്ഥാന സർക്കാരിനോട് NSS ആവശ്യപ്പെട്ടത് 3 കാര്യങ്ങളാണെന്ന് സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ശബരിമലയിലെ യുവതി പ്രവേശനം സംബന്ധിച്ച് വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാട് വേണം. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം കേരളത്തിലും നടപ്പാക്കണം. മന്നത്ത് പത്മനാഭന്റെ ജന്മദിനത്തിലെ പൊതു അവധി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന്റെ പരിധിയിൽ കൂടി ഉൾപ്പെടുത്തണം. ഇവയായിരുന്നു അവ. അതിൽ ശബരിമലയിലെ യുവതി പ്രവേശന വിഷയം ഇപ്പോഴും എവിടെ നിൽക്കുന്നു എന്ന് ജനങ്ങൾക്കറിയാം. സാമ്പത്തിക സംവരണത്തിന്റെ പ്രയോജനം മുന്നാക്ക വിഭാഗത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. മന്നം ജയന്തി അവധി സംബന്ധിച്ച് NSSന്റെ ആവശ്യം നിസ്സാരമായി കണ്ട് സർക്കാർ അവഗണിക്കുകയായിരുന്നുവെന്നും വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് NSS ഒരിക്കലും പ്രതികരിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയമായി NSS ഇപ്പോഴും സമദൂരത്തിൽ തന്നെയാണെന്നും സുകുമാരൻ നായർ വിശദീകരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.